മൂവി ബ്രാൻഡ്. നടി ആക്രമിക്കപ്പെട്ട കേസിലെ അവസാന ദിവസങ്ങളാണ് കടന്നു പോകുന്നത്. ഇതിനോടകം തന്നെ നിരവധി തെളിവുകളാണ് അന്വേഷണ സംഘത്തിന് ലഭിച്ചത്. ഇതിന് പിന്നാലെ കൂടുതൽ പേരെ ചോദ്യം ചെയ്യാൻ തയ്യാറെടുക്കുകയാണ് ക്രൈംബ്രാഞ്ച് സംഘം. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് പുറത്തെത്തിയ തെളിവുകൾ പ്രകാരം നടിയും ദിലീപിന്റെ ഭാര്യയുമായ കാവ്യമാധവനെ അന്വേഷണ സംഘം ചോദ്യം ചെയ്യുന്നതിനായി വിളിപ്പിച്ചുവെങ്കിലും അസൗകര്യങ്ങൾ പറഞ്ഞ് കാവ്യ ഒഴിഞ്ഞു മാറുകയായിരുന്നു. എന്നാൽ ഇതിന് പിന്നാലെ ക്രൈംബ്രാഞ്ച് മേധാവി ശ്രീജിത്തിനെ മാറ്റിയതോടെ വീണ്ടും വിവാദങ്ങളും വിമർശനങ്ങളും തലപൊക്കിയിരിക്കുകയാണ്. എന്നാൽ ഇപ്പോഴത്തെ ഒരു അഭിമുഖത്തിൽ സംവിധായകൻ ബാലചന്ദ്രകുമാർ പറഞ്ഞ വാക്കുകളാണ് ശ്രദ്ധേയമാകുന്നത്. ക്രൈംബ്രാഞ്ച് മേധാവിയെ സ്ഥലം മാറ്റിയതുകൊണ്ട് കേസിനൊന്നും സംഭവിക്കാൻ പോകുന്നില്ലെന്നാണ് അദ്ദേഹം പറയുന്നത്. ശ്രീജിത്തിന്റെ സ്ഥാനത്ത് നിന്ന് മാറ്റിയതിൽ രാഷ്ട്രീയ പാർട്ടികൾക്കോ മറ്റേതെങ്കിലും ഗൂഢലക്ഷ്യങ്ങൾ ഉണ്ടായിരിക്കാം. നടി ആക്രമിക്കപ്പെടുന്ന കേസ് മാത്രമല്ല മറ്റു പല കേസുകളും ശ്രീജിത്ത് അന്വേഷിക്കുന്നുണ്ട്. അതിലേതെങ്കിലും കേസായിരിക്കാം ഇതിന് കാരണം. ഞാനൊരു ഓഡിയോ ക്ലിപ്പ് പോലീസിന് കൈമാറിയിട്ടുണ്ട്. 3.5 മിനിറ്റോളം നീളുന്ന ഓഡിയോയിൽ ഒരു ചർച്ചയാണ് നടക്കുന്നത്. കേസിലെ VIP എന്ന ശരത്ത് പുറത്തുനിന്നുമാണ് അവിടേക്ക് വന്നത്. ഒരുപാട് കാര്യങ്ങൾ സംസാരിക്കുന്ന കൂട്ടത്തിൽ ഈ 5 അന്വേഷണ ഉദ്യോഗസ്ഥരെയും എനിക്ക് മിനിസ്റ്ററുടെ മുന്നിൽ വെച്ച ഒന്ന് തെറി പറഞ്ഞാലേ സമാധാനമാകുകയുള്ളൂ എന്ന് പറഞ്ഞ് പൊട്ടിച്ചിരിക്കുകയാണ്. അന്നും ഇടതുപക്ഷമാണ് ഭരിക്കുന്നത്. ഇടതുപക്ഷത്തോടെ ഏറ്റവും അടുത്തു നിൽക്കുന്ന ആ മന്ത്രി അങ്ങോട്ടുള്ള പോക്കിലും ഇങ്ങോട്ടുള്ള വരവിലുമെല്ലാം അദ്ദേഹത്തിന്റെ ഹോട്ടലിൽ കയറിയാണ് ഭക്ഷണം കഴിക്കുന്നത്. വളരെ വലിയ അടുപ്പമാണ് അവർ തമ്മിൽ. ദിലീപ് ഇടതുപക്ഷക്കാരനല്ലോ എന്നൊരു വാക്ക് പറഞ്ഞാൽ ദിലീപിന് ഇടതുപക്ഷക്കാരുമായി ദിലീപിന് ബന്ധമില്ലെന്നല്ല അതിനർത്ഥം. അതായത് IPS ലെവലിലുള്ള ഓഫീസർമാരെ അന്വേഷണ ഉദ്യോഗസ്ഥരെ മിനിസ്റ്ററുടെ മുന്നിൽ വെച്ച് എനിക്ക് ചീത്ത പറയണമെന്ന് പറയണമെങ്കിൽ അവർ തമ്മിലുള്ള ബന്ധം എത്രത്തോളം വലുതായിരിക്കും. ഈ പാർട്ടിയെ ഇപ്പോൾ നിയന്ത്രിക്കുന്ന ഒരാളാണ് ആ മന്ത്രി. അതുകൊണ്ട് തന്നെ ശ്രീജിത്തിനെ മാറ്റിയ സംഭവത്തിൽ ഇങ്ങനൊരു സാധ്യത തള്ളിക്കളയാനാകില്ല. അല്ലെങ്കിൽ ശ്രീജിത്തിനെ മാറ്റിയത് മറ്റേതെങ്കിലും ദുരുദ്ദേശത്തിലായിരിക്കാം. ഈ മിനിസ്റ്ററുടെ പേര് പറഞ്ഞുകൊണ്ടാണ് അവർ അന്ന് സംസാരിക്കുന്നത്. അവയെല്ലാം തന്നെ പോലീസിന്റെ പക്കലുണ്ട്. പല കാര്യങ്ങളും തുറന്നു പറയാൻ സാധിക്കാത്തതും ഇതുകൊണ്ടാണ്. ദിലീപിന് ബന്ധമില്ലെങ്കിൽ മറ്റൊരാൾക്ക് ബന്ധമുണ്ട്. ഇതെല്ലാം കോടതിയിൽ കൊടുത്തിട്ടുമുണ്ട്. പൾസർ സുനി ജയിലിൽ നിന്നിറങ്ങിയാൽ അപായപ്പെടുത്താൻ ദിലീപും കൂട്ടരും ചർച്ച ചെയ്ത് അടക്കമുള്ളവ പോലീസിനെ കൊടുത്തിട്ടുണ്ട്. ജുഡീഷ്യറിയെക്കുറിച്ച് പറയുന്ന ഒരു വാചകമുണ്ട്, അവന്മാരോട് കുറ്റപത്രം കൊടുക്കാൻ പറ. അത് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ പറയുന്നത് പോലെയല്ലേ കാര്യങ്ങൾ എന്ന് വ്യക്തമായി പറയുന്ന ഓഡിയോയും ഉണ്ട്. അതെല്ലാം തന്നെ പോലീസിനെ കൈമാറിയിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ തന്നെ പറയുന്നത്, മറുവശത്ത് നിൽക്കുന്നവർ പ്രബലന്മാരാണ്. കാശുകൊണ്ടാണെങ്കിലും സ്വാധീനം കൊണ്ടാണെങ്കിലും എന്നും ബാലചന്ദ്രകുമാർ പറയുന്നു. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.